നമസ്കാരം. എൻ്റെ പേര് രാകേഷ് ബാബു. ഞാനിവിടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് താമസിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ചെറിയ വർക്ക്ഷോപ്പാണ്, മിനിയേച്ചർ വാഹനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ്. വാഹനങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. ആഡംബര വാഹനങ്ങളോടും വിന്റേജ് വാഹനങ്ങളോടും പ്രിയമേറി വരുന്ന ഈ കാലത്ത് അവ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കുറവല്ല. വിലയേറിയ ഇത്തരം വാഹനങ്ങൾ സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമല്ലാത്ത സാഹചര്യത്തിലാണ് രാകേഷ് ബാബുവിന്റെ വാഹനങ്ങളുടെ തനി പതിപ്പ് ശ്രദ്ധ നേടുന്നത്. വാഹനങ്ങളോടുള്ള പ്രണയം ചെറുപ്പത്തിലെ തുടങ്ങിയ രാകേഷിന് സാമ്പത്തികം വിലങ്ങുതടിയായതാണ് സ്വന്തമായി നിർമ്മാണത്തിലേക്കുള്ള വഴിത്തിരിവായത്. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച വാഹനം സ്വന്തമായി നിർമ്മിക്കുകയും അതിലൂടെ തന്റെ സ്വപ്ന സാഫല്യങ്ങൾക്ക് ഓരോന്നോരോന്നായി സാധ്യമാക്കുവാൻ ശ്രമിക്കുമ്പോഴുമാണ് രാകേഷിന്റെ നിർമ്മാണം കണ്ട് വാഹനപ്രേമികളായ മറ്റുള്ളവർ സമീപിക്കുന്നതും വാഹനങ്ങളുടെ തനിപ്പകർപ്പ് ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകാൻ തുടങ്ങിയതും. നിർമ്മിക്കുന്നതിൽ ഏറെയും ബാറ്ററി ഉപയോഗിച്ച് ഒരാൾക്ക് കയറിയിരുന്ന് ഓടിക്കുവാൻ കഴിയുന്ന വിധത്തിലാണ്. സൈക്കിൾ മുതൽ ഇന്ധനത്തിലോടുന്ന ഇരുചക്ര വാഹനവും പഴയ കാറുകളും ഇന്ന് കാണുന്ന ആഡംബര വാഹനങ്ങളുമെല്ലാം രാകേഷിന്റെ നിർമ്മിതിയിൽ പുനരാവിഷ്കരിക്കുന്നു. ഇത് നമ്മള് വോക്സ് വാഗൺ കോംബി എന്ന് പറഞ്ഞ വണ്ടിയുടെ മിനിയേച്ചർ ചെയ്തതാണ്. ശരിക്കും ഇത് ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. സൈക്കിളിന് വരുന്ന കിറ്റാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഉപയോഗിച്ചേക്കുന്നത്. അതായത് 24 വോൾട്ടാണ് ഇതിന് കൊടുത്തേക്കുന്ന മോട്ടറ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ സ്പീഡിലേ വണ്ടി പോകത്തുള്ളൂ. ജസ്റ്റ് നമ്മളിത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരെ ഇരുത്തിക്കൊണ്ട് വലിയവർക്ക് വീട്ടിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ സീറ്റിലൊരു കൊച്ചിനെ ഇരുത്താം, പിന്നെ അതുപോലെ തന്നെ ബാക്കിലിരുന്ന് നമുക്ക് സൈക്കിൾ ഓടിക്കുന്ന പോലെ തന്നെ ഓടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇതിൽ ചെറിയ ആക്സിലേറ്ററും ബ്രേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ മോഫ എന്ന് പറഞ്ഞിട്ടൊരു ബൈക്കാണ്. ഏകദേശം ഒരു 80 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇതിനെ നമുക്കൊരു സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതായിരുന്നു. അന്നേരം ഇത് റണ്ണിങ് കണ്ടീഷനൊന്നുമല്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കിട്ടിയിട്ട് 1.5 വർഷം മുമ്പാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അന്ന് കിട്ടി, പിന്നെ കുറേ സാധനങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ട് പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് ഈ കാണുന്ന രൂപത്തിലോട്ട് എത്തിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഓർഡറുകൾ വന്നിരുന്ന രാകേഷിന് കേരളത്തിലും തിരക്കേറിയതോടെ ഗവൺമെന്റ് ജോലിയിൽ നീണ്ട അവധിയെടുത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികളെല്ലാം. ദേശീയപാതയെടുത്ത് ചേർത്തല തങ്കിക്കവലയിൽ വാടകയ്ക്കെടുത്ത ഷെഡിലാണ് വർക്ക്ഷോപ്പ്. കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന വാഹനങ്ങളുടെ മിനിയേച്ചർ മുതൽ നിരത്തിൽ ഓടിക്കുവാനായി പേറ്റന്റിനു വേണ്ടി അന്യസംസ്ഥാനത്തു നിന്നെത്തിയ ഓർഡർ പ്രകാരം ഇലക്ട്രിക് വാഹനങ്ങൾ വരെ രാകേഷ് നിർമ്മിച്ചു. ഇത് നമ്മുടെ വോക്സ്വാഗൺ ബീറ്റിൽ എന്ന് പറഞ്ഞ വാഹനത്തിന്റെ മിനിയേച്ചർ ചെയ്യുന്നതാണ്. ഇത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്ക് വേണ്ടി ചെയ്യുന്ന ഇതിൻ്റെ ഇച്ചിരി കൂടെ വലിയ വണ്ടിയായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ അതിന് അവർ ആവശ്യക്കാരായിട്ട് വന്നു, പക്ഷേ അത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വന്നു. അപ്പോൾ നമുക്ക് അന്നേരം അത് കൊടുക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വേറെ ഒരെണ്ണം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഷേപ്പിൽ അവർ പറഞ്ഞ അളവിൽ ചെയ്തേക്കുന്ന വാഹനമാണിത്. എന്നുവെച്ചാൽ അവരുടെ ലിഫ്റ്റിൽ കൂടെയൊക്കെ പോകണം, അപ്പോൾ അതുകൊണ്ട് തീരെ ചെറുതാക്കിയാണ് ചെയ്തത്. നേരത്തെ ഉള്ള വണ്ടീനേക്കാളും ചെറുതാക്കിയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. എറണാകുളം പള്ളുരുത്തിയിലെ ഒരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടി നിർമ്മിച്ച കാറ് കണ്ട് പ്രശസ്ത സംവിധായകൻ ലാൽ ജോസ് ഏറെ ആശ്ചര്യത്തോടെ അഭിനന്ദിച്ചത് രാകേഷ് അഭിമാനത്തോടെ പറയുമ്പോൾ പാൽത്തു ജാൻവർ ഉൾപ്പെടെയുള്ള മലയാള സിനിമകളിൽ രാകേഷിന്റെ കാറുകളുടെ തനിപ്പകർപ്പ് ഭാഗമായിട്ടുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.